ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിഷീസ് ടേബിൾ ഡിലൈറ്റ്സ് ഇന്നത്തെ നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഈ നോമ്പിന് ഈ ചൂടത്തൊക്കെ നോമ്പൊക്കെ തുറന്നിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് തണുപ്പുള്ള പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് വേഗം കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് പാലിലേക്ക് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൽ ചൂടാക്കിയിട്ടെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പ് പാലാണ് ഈ ഒരു റെസിപ്പിക്ക് എടുക്കുന്നത് അതായത് 1 ലിറ്റർ പാൽ അത് നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം ഈ പാലൊന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം മിൽക്ക് മെയ്ഡ് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡും അതിനൊപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതിയെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് കുറച്ചധികം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കറക്റ്റ് മധുരമാണ് അപ്പോൾ അധികം മധുരം വേണ്ടിയവർക്ക് കൂടുതൽ പഞ്ചസാരയും അതേപോലെ മിൽക്ക് മെയ്ഡ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അധികം തീ കൂട്ടി വെച്ചാൽ ഈ ഷുഗറൊക്കെ ചേർത്തതിനെ കൊണ്ട് വേഗം അടിയിൽ പിടിക്കും അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ അത് പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതപ്പോൾ നമ്മൾ ലോയിൽ വെച്ചിട്ട് നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കൈയെടുക്കാണ്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേഗം കട്ട പിടിച്ചു പോകും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് കൂടുതൽ തന്നെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലോറൊക്കെ ഉള്ളതായതിനെ കൊണ്ട് ഇത് നല്ലോണം കുറുക്കിയിട്ട് വരും അപ്പോൾ ഇതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഒരു കസ്റ്റാർഡാണ് അപ്പോൾ നമുക്ക് അധികം തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കസ്റ്റാർഡാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 or 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് വരെ ചേർത്ത് കൊടുക്കാം ഇനി അതല്ല ഒരു മീഡിയം ലെവൽ മതിയെങ്കിൽ ഈ 4 ടേബിൾ സ്പൂൺ കറക്റ്റാണ് അപ്പോൾ 1 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂണിൽ കുറവ് എന്തായാലും എടുക്കരുത് പിന്നെ ഇത് ചൂട് പോയിട്ട് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കാവും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വരെ വെച്ചാൽ ഒന്ന് നല്ല സെറ്റായി കിട്ടിക്കോളും എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കസ്റ്റാർഡൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് മുന്തിരി പച്ച കളറിലുള്ള മുന്തിരിയും അതേപോലെ കറുപ്പ് കളറിലുള്ള മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതാ കുറച്ച് ബ്ലൂബെറീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്ട്രോബെറി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് വേണമെങ്കിൽ മാങ്ങ കട്ട് ചെയ്തതും അതേപോലെ പഴവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മാത്രം ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സിലെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ കസ്റ്റാർഡ് ഒന്നും കൂടി ലൂസ് ആവാൻ വേണ്ടിയിട്ട് പോവും അപ്പം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മാത്രം ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ബദാം അരിഞ്ഞതും അതേപോലെ കാഷ്യൂ നട്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പിസ്താഷ്യൂസൊക്കെ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ റിച്ച് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തതിനെ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷുഗർ മാത്രമല്ലാണ്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വാനില കസ്റ്റാർഡാണ്. അതിനെ കൊണ്ട് വാനില എസൻസിന് ആവശ്യമില്ല. ഇനി നോർമൽ കസ്റ്റാർഡ് ആണെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടിയും കുക്ക് ചെയ്യുമ്പം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ദാ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.